ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീഹ. വെൽക്കം ടു ദ ബുക്ക് ഹൗസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ബേർച്ചസ് എന്ന് പറയുന്നൊരു പോമാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫ്രോസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഫ്രോസ്റ്റ് 1874 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ജനിക്കുന്നത്. 1913 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കായിട്ടുള്ള എ ബോയ്സ് വില്ല് പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു കളക്ഷൻ ഓഫ് പോംസ് ആയിരുന്നു. ആ ഒരു ബുക്കിലോട് കൂടി തന്നെ അദ്ദേഹം ഫേമസ് ആവുകയും ചെയ്യുന്നുണ്ട്. 1924 അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ന്യൂ ഹാംസ്ഫയറിന് വേണ്ടിയിട്ട് പുലിസ്റ്റർ പ്രൈസ് ലഭിക്കുന്നുണ്ട്. 1930 അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് പോയിംസിന് രണ്ടാമത്തെ പുലിസ്റ്റർ പ്രൈസും ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വർക്കായിട്ടുള്ള സെലക്റ്റഡ് ലെറ്റേഴ്സ്, അത് 1965 അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. 1963 ആകുമ്പോൾ അദ്ദേഹം മരിക്കുന്നുണ്ട്. പോസ്റ്റ്മസ്ലിയാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഷോർട്ടായിട്ടൊന്ന് നോക്കാനുള്ളത്. ഇപ്പോൾ ഫ്രോസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, അദ്ദേഹം 20th century വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി റെഡ് അമേരിക്കൻ പോയറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഭയങ്കര സിമ്പിൾ പ്ലഷറാണ്. അതായത് സിമ്പിൾ പ്ലഷർ ഓഫ് കൺട്രി ലൈഫ് അല്ലെങ്കിൽ കൺട്രി ഫോക്ക്, അതുപോലെ നേച്ചർ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വേർഡ്സ് തന്നെ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എ പോം ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേർച്ചസ് എന്ന് പറയുന്ന പോമാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ബേർച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്, അത് ആദ്യം തന്നെ മനസ്സിൽ വച്ചിരിക്കുക. അപ്പോൾ ഈ പോം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച, ഒരു ബേർച്ച് അല്ലെങ്കിൽ ബേർച്ചസ് എന്ത് ചെയ്തിരിക്കുകയാണ്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫ്രോസ്റ്റിനെ പറ്റി അറിയാം, അദ്ദേഹത്തിന് നേച്ചറിനോട് ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ലോസ് ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ഈ ബേർച്ചസ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുന്നത്. കാരണം ഐസിൻ്റെ ഭാരം താങ്ങാൻ വയ്യാണ്ടാണ് ഈ ബേർച്ചസ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പിന്നീട് അദ്ദേഹം നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഈ ഐസ് നിറഞ്ഞിരിക്കുന്ന ഈ ഐസ്ലാഡനായിട്ടുള്ള ബേർച്ചസ് കാറ്റത്ത് എങ്ങനെയാണ് ആടുന്നത് എന്ന് നമ്മളോട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഈ ഐസ്ലാഡൻ ബേർച്ചസ്, ബേർച്ചസിൻ്റെ മേലെ മൊത്തം ഐസ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ആ ബേർച്ചസ് ഇങ്ങനെ കാറ്റിലാടുമ്പോൾ ആ ബ്രാഞ്ചസ് തമ്മിൽ നോക്ക് ചെയ്യുമ്പോൾ എന്തുണ്ട്, ആ ബ്രാഞ്ചസിലൊക്കെ ഐസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു നോക്കിംഗ് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. എങ്ങനത്തെ സൗണ്ടാണ്, ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഐസ് ക്ലിക്സ് ക്രാക്സ് ആൻഡ് ക്രൈസിസ്. അപ്പോൾ ഐസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു ഓഡിറ്ററി ഇമേജും ഉണ്ട്, അതുപോലെ ഒരു വിഷ്വൽ ഇമേജും ഉണ്ട് അല്ലേ. അതായത് ഐസ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ബേർച്ചസ് കാറ്റിൽ ആടുന്നതിൻ്റെ ആ ഒരു വിഷ്വൽ ഇമേജ്, അതുപോലെ കാറ്റത്ത് അവ പരസ്പരം ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഓഡിറ്ററി ഇമേജ്, ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഇവിടെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെയുള്ളൊരു ദിവസമാണ്, അതൊരു സണ്ണി ആയിട്ടുള്ള വിൻ്റർ മോർണിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ബേർച്ചസ്, ഐസ്ലാഡൻ ബേർച്ചസ് ഇങ്ങനെ കാറ്റിലാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ബേർച്ചസിൻ്റെ മുകളിൽ മൊത്തം എന്തുണ്ട്, ഐസ് ഉണ്ട്. ഈ ഐസ് പല പല കളറിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഷൈൻ ചെയ്യാമെന്ന് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു സണ്ണി ആയിട്ടുള്ള മോർണിംഗ് ആണ്, ഒരു വിൻ്റർ മോർണിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഐസിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിൽ എന്ത് ചെയ്യും, അത് ഷൈൻ ചെയ്യും. അതുപോലെ തന്നെ ഈ ഐസിൻ്റെ എന്താണ്, ഇനാമൽ കോട്ടിംഗ് അല്ലെങ്കിൽ ഐസിൻ്റെ കോട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ബ്രാഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ ഐസ്ലാഡൻ ബേർച്ചസ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കാറ്റ് താടി പരസ്പരം തട്ടി ഇങ്ങനെ ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ഇമേജാണ് അദ്ദേഹം നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ബേർച്ചസ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഐസ് കാരണം ഇങ്ങനെ പെർമനൻ്റ്ലി ബെൻഡായി പോയതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് പറയുകയാണ്, ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഐസിൻ്റെ ഭാരം കാരണം ഒരിക്കൽ ബേർച്ചസ് ഇങ്ങനെ ബെൻഡായിട്ട് പോയാൽ, കുറേ നാൾ ഇങ്ങനെ ബെഞ്ചായി കിടക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ ട്രീസ് എന്ത് ചെയ്യില്ല, നിവർന്ന് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പോയിട്ട് നമ്മളോടൊരു പിക്ചർ ഡിപിക്റ്റ് ചെയ്യാണ്. എന്ത് പിക്ചറാണ്, ഇങ്ങനെ ഐസിൻ്റെ ഭാരം കാരണം ഇങ്ങനെ ബെഞ്ചായിപ്പോയ ബേർച്ചസ് ആ വുഡ്സിൻ്റെ ഇടയിൽ കുറേ കാലം, കുറേ വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഇമേജ് നമുക്ക് എന്താണ് അദ്ദേഹം ഡിപിക്റ്റ് ചെയ്ത് തരാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ പോയറ്റിക് ഇമാജിനേഷനാണ്. അതായത് നമ്മൾ പറഞ്ഞു, ബേർച്ചസ് ഐസിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ ബെൻഡായി കിടക്കുകയാണ്. അതിനെ അദ്ദേഹം എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്തതെന്ന് നോക്കൂ. അദ്ദേഹം ഈ ഐസ്ലാഡൻ ബേർച്ചസിനെ ഗേൾസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്.
ഗേൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഗേൾസാണ്? അവരുടെ തലമുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക്, കയ്യിൽ കൂടെയും കാൽ കൂടെയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് സണ്ണിൽ അവരുടെ മുടി ഇങ്ങനെ എന്താണ് ഉണക്കുന്ന ഗേൾസുമായിട്ടാണ് അദ്ദേഹം ബേർച്ചസിനെ, ഐസ്ലാൻഡിനായിട്ട് പെൻറ്റായി കിടക്കുന്ന ബേർച്ചസിനെ കമ്പയർ ചെയ്യുന്നത്. അവിടെ ഒരു നല്ലൊരു വിഷ്വൽ ഇമേജാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അല്ലേ. ഇങ്ങനെ ബെഞ്ചായി കിടക്കുന്ന, ഇങ്ങനെ താഴേക്ക് ബെഞ്ചായി കിടക്കുന്ന ബേർച്ചസ്, അദ്ദേഹം അതിനെ പെൺകുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. തൻ്റെ മുടി, മുടി ഇങ്ങനെ നമ്മൾ തോർട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തിടില്ലേ മുടി, അങ്ങനെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുടി തൻ്റെ കൈയുടെ മേലെ കൂടെ ഫ്രണ്ടിലേക്ക് ഇടുന്ന ഗേൾസുമായിട്ടാണ് അദ്ദേഹം ഈ ഐസ്ലാൻഡ് ബേർച്ചസിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റൊരു കമ്പാരിസൺ ആണ് കാണുന്നത്. അദ്ദേഹം വിചാരിക്കുകയാണ് അല്ലെങ്കിൽ വിഷയാണ്, ഏതെങ്കിലും ഒരു കൺട്രി ബോയ് വന്നിട്ട് ഈ ബേർച്ചസിൻ്റെ കൊമ്പുകളിൽ പിടിച്ചിങ്ങനെ ആടുന്നുണ്ട്. അങ്ങനെ ആടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ കൊമ്പുകളുടെ സ്റ്റിഫ്നെസ് പോയിട്ട് അങ്ങനെ ഈ കൊമ്പുകൾ ഇങ്ങനെ ബെൻഡായി പോയതാണ് എന്നാണ് അദ്ദേഹം അടുത്തതായിട്ട് ചിന്തിക്കുന്നത്. ഐസിൻ്റെ ഭാരം കൊണ്ട് ഇങ്ങനെ ബേർച്ചസ് ഇങ്ങനെ ബെൻഡായി പോയതാണെന്നും അത് ഇനി കുറേ നാൾ ഇങ്ങനെ കിടന്നതിന് ശേഷം വീണ്ടും എന്താണ് സ്ട്രൈറ്റൻ അപ്പ് ആവില്ലെന്നും അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും പല കാര്യങ്ങളുമായിട്ട് അദ്ദേഹം അതിനെ കമ്പയർ ചെയ്യണം. ഇവിടെ അദ്ദേഹം ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു കൺട്രി ബോയ് വന്നിട്ട് അവൻ്റെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് അതിൻ്റെ ബ്രാഞ്ചസിൽ പിടിച്ച് ഇങ്ങനെ ആടിയിട്ട് ആ ബ്രാഞ്ചസ് ഇങ്ങനെ താഴ്ന്നു പോയി ബെൻഡായി പോയതാണ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ചിന്തിക്കാനൊരു കാരണം കൂടി പറയുന്നുണ്ട്. ഒരു സാധാരണ ഒരു പെസൻറ്റ് ബോയ്ക്ക് എന്താണ് കുറേ ടോയ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന പോലെ ബേസ്ബോളോ ബാക്കി ടോയ്സ് വെച്ച് കളിക്കാനുള്ള ഒരവസരമൊന്നും അവനുണ്ടാവില്ല. അപ്പോൾ അവന് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കായിക വിനോദം എന്ന് പറയുന്നത് എന്താണ്, ഈ ഇതുപോലുള്ള ചെടികളുടെ ബ്രാഞ്ചസിലൊക്കെ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടുക എന്നതാണ്. ഇങ്ങനെ ഒരു പെസൻറ്റ് ബോയ് ഈ ബേർച്ചസിൻ്റെ ബ്രാഞ്ചസിൽ പിടിച്ച് ഊഞ്ഞാലാടുന്ന ആ ഒരു പിക്ചറൊക്കെ നമുക്ക് ഡിപിക്റ്റ് ചെയ്ത് തന്നതിന് ശേഷം പോയറ്റ് പോയറ്റിനെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്തായിട്ടാണ്, ഇതുപോലൊരു സിംഗർ ആയിരുന്നു താനും ഒരിക്കൽ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ദിവസത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ബേർച്ചസിലൊക്കെ സ്വിങ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം ഡ്രീം ചെയ്യുന്നുണ്ട്. അന്ന് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷവാനായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയായിരുന്നു അദ്ദേഹം. ഇപ്പം അദ്ദേഹം വളർന്നൊരു മെച്ചേർഡ് മാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ സന്തോഷങ്ങളൊന്നുമില്ല, ലൈഫ് കുറേ കൂടി കഷ്ടപ്പാടുകളും സ്ട്രെസ്സും ഒക്കെ ഉള്ളൊരു ലൈഫിലേക്ക് അദ്ദേഹം വന്ന് പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ആ ഒരു ബോയ് ആയിട്ട് ഇങ്ങനെ ബേർച്ചസിലൊക്കെ സ്വിങ് ചെയ്ത് നടക്കാൻ വല്ലാണ്ട് കൊതി തോന്നുന്നുണ്ട്. അപ്പോൾ ലൈഫിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാണ്ട് ആഗ്രഹം തോന്നുകയാണ് ആ ഒരു വിംസിക്കൽ വേൾഡിലേക്ക് പോയിട്ട് ആ ഒരു ഡിലൈറ്റും ജോയും ഒക്കെ എൻജോയ് ചെയ്യാൻ ഒന്നും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ആ ഒരു ബോയ് ആയിട്ട് ഇങ്ങനെ ബേർച്ചസിലൊക്കെ സ്വിങ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ലൈഫിൻ്റെ ഹാർഷ് റിയാലിറ്റീസിൽ നിന്ന് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈഫിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് പാത്ത്ലെസ് വുഡായിട്ടാണ്. അതായത് ഒരു വെട്ടി തളിച്ച് അല്ലെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി കാണാൻ പറ്റുന്ന ഒരു പാത ഇല്ലാത്തൊരു കാടായിട്ടാണ് അദ്ദേഹം ലൈഫിനെ കമ്പയർ ചെയ്യുന്നത്. അവിടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ഒരു വഴിയും അദ്ദേഹത്തിന് തെളിഞ്ഞു കിട്ടുന്നില്ല. അത്തരത്തിലൊരു കാട്ടിൽ പെട്ടതുപോലെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷനെ എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വഴി അറിഞ്ഞുകൂടാത്ത ഒരു കാട്ടിൽ പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോവബ് അതായത് ചെലന്തി വലയൊക്കെ ടിക്കിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഹിൻഡ്രൻസസൊക്കെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നു പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം അൺഅവെയറായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരികയും അദ്ദേഹത്തിന് അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. കുറച്ചു നേരത്തെങ്കിലും അദ്ദേഹത്തിന് ഈ ട്രബിളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ പഴയ ആ ഒരു ബേർഡ് സ്വിങ്ങിലേക്ക് കുറച്ചു നേരത്തെങ്കിലും പോകാൻ പറ്റുക എന്നതാണ്. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് ഈ ഒരു റിയാലിറ്റീസൊക്കെ വിട്ടിട്ട് ഇതിൽ നിന്നൊരു പെർമനൻറ്റ് എസ്കേപ്പ് ഒരിക്കലും തനിക്ക് പോസിബിൾ അല്ല, ലൈഫിൻ്റെ ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ച് സമയമെങ്കിലും അവിടേക്ക് പോയിട്ട് ആ ഒരു സന്തോഷമൊക്കെ അനുഭവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് തൻ്റെ ലൈഫിൻ്റെ റിയാലിറ്റീസിനെ ഫേസ് ചെയ്യാൻ അദ്ദേഹം എന്താണ് തയ്യാറാണ്. ഇനി നമ്മൾ ഈ പോയത്തിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അഫേം ചെയ്യുന്നുണ്ട്. എന്താണ് അഫേം ചെയ്യുന്നത്? ഏർത്ത് ഇസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്നാണ്. സ്നേഹിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം നമ്മുടെ ഏർത്ത് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലൈഫിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടീസിൽ നിന്ന് കുറച്ച് നേരം എസ്കേപ്പ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു കാര്യം മനസ്സിലാവുകയാണ്. ആ കാര്യമാണ് എന്ത്? ഏർത്താണ് ബെസ്റ്റ് പ്ലേസ് ടു ലവ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്.
ലൈഫിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഒരു കൺട്രി ബോയ്ക്ക് ഒരു പെസൻ ബോയ്ക്ക് കുറച്ച് പ്ലഷർ കണ്ടെത്താനുള്ള ആകെ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ബേഴ്സ് വിങ്ങിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. ലൈഫ് ഓൾമോസ്റ്റ് ലൈക്ക് പാത്ത്ലെസ് ഫുഡാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നും കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമതൊരു ടെമ്പററി എസ്കേപ്പാണെന്നും അതുപോലെ തന്നെ റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്ന് പറയുന്നത് സ്നേഹിക്കാൻ ഏറ്റവും റൈറ്റ് പ്ലേസ് ആയിട്ടുള്ളത് ഏർത്ത് ആണെന്നും അദ്ദേഹം ഫുള്ളി അവെയർ ആണ്. അപ്പോൾ അദ്ദേഹം എന്ത് മെസ്സേജാണ് തരുന്നത്, ഈ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ലൈഫിൻ്റെ റിയാലിറ്റീസിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മുടെ ഏർത്തിനെ ഒരു അഡോബ് ഓഫ് ലവ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നൊരു മെസ്സേജാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ബേർച്ചസ് എന്ന് പറയുന്ന പോയത്തിൻ്റെ സമ്മറി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.